ഈശോ എൻ്റെ കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ല്. ഞാൻ ഒറ്റയ്ക്കല്ല തമ്പുരാൻ, എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ കൂടെയുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും, ഏറ്റവും വലിയ പ്രതിസന്ധിയായ മരണത്തെ പോലും അതിജീവിക്കാൻ ആവുമെന്ന് വിശ്വസിക്കുക. ഫ്രാൻസിസ് പാപ്പ മാസങ്ങൾക്ക് പിറകിൽ റോമയിലെ രൂപതയിലെ അച്ഛന്മാരെ കണ്ടു. അച്ഛന്മാരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, മക്കളെ കരുണയുള്ളവരായിരിക്കണം. പാപ്പ പറഞ്ഞു, ഞാൻ പണ്ട് അർജന്റീനയിലായിരിക്കുമ്പോൾ അവിടെ ഒരു കുമ്പസാരക്കാരൻ അച്ഛനുണ്ടായിരുന്നു. ഞങ്ങളുടെ രൂപതയിലെ എല്ലാ അച്ഛന്മാരും അദ്ദേഹത്തിൻ്റെ അടുത്താണ് കുമ്പസാരിക്കുന്നത്. പോരാ, ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്താണ് കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. പോരാ, ഫ്രാൻസി അല്ല, ജോൺ പോൾ രണ്ടാമൻ പാപ്പ അർജന്റീനയിൽ വന്നപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ കുമ്പസാരക്കാരൻ പറഞ്ഞു, ഇയാൾ മരിച്ചു. മരിച്ചപ്പോൾ ഞാൻ അടക്കിന് പോയി. ഞാൻ പോയി ആ മഞ്ചത്തിൻ്റെ അടുത്ത് നിന്നപ്പം എനിക്ക് ആകെ സങ്കടമായി. കാരണം മഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പൂ പോലും ആരും വെച്ചിട്ടില്ല. ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ കാരുണ്യം പകുത്തുകൊടുത്ത ഈ അച്ഛൻ മരണം മൂലം കടന്നു പോകുമ്പം ഒരു പൂ പോലും ആരും വെച്ചിട്ടില്ലല്ലോ. ഞാനുടനെ പുറത്തേക്ക് പോയി ഒരു കെട്ട് പൂ വാങ്ങിച്ചോണ്ടു. എന്നിട്ട് ആ കെട്ട് പൊട്ടിച്ച് പൂ ഇങ്ങനെ ഞാൻ മഞ്ചത്ത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ കണ്ണ് അദ്ദേഹത്തിൻ്റെ കയ്യേൽ ഉടക്കി. കയ്യേൽ കൊന്ത. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, കുമ്പസാരിപ്പിക്കുമ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരുന്ന കൊന്തയായിരുന്നു അത്. കൊന്തയുടെ ഒരറ്റത്ത് അച്ഛൻ പിടിക്കും, മറ്റേ അറ്റത്ത് കുമ്പസാരിക്കുന്ന ആളെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടാണ് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കൂതാശ അദ്ദേഹം പകുത്തുകൊടുത്തുകൊണ്ടിരുന്നത്. അപ്പ പറഞ്ഞു, അറിയാതെ എൻ്റെ ഉള്ളിലെ കള്ളൻ പുറത്തുചാടി. ആരും കാണാതെ ഞാൻ അതിൻ്റെ കുരിശ് അടിച്ചു മാറ്റി. എൻ്റെ പുള്ളി പോക്കറ്റിൽ നിന്നും ചെറിയൊരു പേഴ്സ് എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതാണ് ആ കുരിശ്. അപ്പോൾ പറഞ്ഞു, കുരിശ് അടിച്ചു മാറ്റുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, അച്ഛോ അച്ഛൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം എനിക്ക് തരണേ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സ് കലുഷിതമാവുകയും പകയും വൈരാഗ്യവും മനസ്സിലേക്ക് കയറുകയും ചെയ്യുമ്പോഴൊക്കെ അറിയാതെ എൻ്റെ കൈ പോക്കറ്റിലേക്ക് നീങ്ങും. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒരംശം എനിക്ക് തരണേ. ഈശോ കൂടെയുള്ള വ്യക്തിക്ക് വരുന്ന രൂപമാറ്റമാണ് ഇത്. തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അറിയാതെ തമ്പുരാന്റെ സ്വഭാവം എന്നിലേക്ക് പടർന്ന് 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 കയറും. സ്പോഞ്ചിലേക്ക് വെള്ളം നിറഞ്ഞ് അമരുന്നത് പോലെ കൂടെയുള്ള തമ്പുരാന്റെ സ്വഭാവം എന്നിലേക്ക് പടർന്നു കയറും. തമ്പുരാന്റെ സ്വഭാവത്തിൻ്റെ മർമ്മം കരുണയാണ്, കാരുണ്യമാണ്. കുർബാനയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താ? എന്താണ് ദിവ്യ കാരുണ്യം എന്ന് പറഞ്ഞേ? ദിവ്യ കാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം, ദിവ്യമായ കാരുണ്യം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മർമ്മം അതാണ് ദിവ്യ കാരുണ്യം. തമ്പുരാൻ കൂടെയുള്ളവൻ, തമ്പുരാൻ കൂടെയുണ്ട് എന്ന അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി പതിയെ പതിയെ തമ്പുരാന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. തമ്പുരാന്റെ കാരുണ്യം, കാരുണ്യം കാണിക്കാൻ തുടങ്ങും. ആ കാരുണ്യത്തിൻ്റെ മർമ്മം കൊടുക്കുക, കൊടുക്കുക. നമുക്കുള്ളത്, നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, അത് കാരുണ്യത്തോടെ കൊടുക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഞാൻ, എനിക്കൊരു കൂട്ടുകാരൻ, പലരുണ്ട് അതിലൊരുത്തൻ, നിങ്ങൾ ഈ ലൂണാർ ചെരുപ്പ് കണ്ടിട്ടില്ലേ? ലൂണാർ ചെരുപ്പ്, പലതരം ചെരുപ്പുണ്ട്, ലൂണാർ, അതിൻ്റെ ഉടയക്കാരൻ ഐസക്കേട്ടൻ. ഐസക്കേട്ടൻ്റെ മകനായി ഇപ്പം പരിപാടി നടത്തുന്ന മകൻ എൻ്റെ ഒരു സുഹൃത്ത്, ഐസക്കേട്ടൻ സുഹൃത്ത. മകൻ്റെ പേര് ജൂബി. ഇവനായതിൻ്റെ ഇപ്പോഴത്തെ മൂത്ത മകനോട്ടമ്മ. അപ്പം ഇവൻ ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്ന ഇവൻ ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഒരു സംശയം. ഞാൻ പറഞ്ഞു, എന്താണോ? അതെ അച്ഛാ,
നമ്മള് കത്തോലിക്കര് ദശാംശം കൊടുക്കണോ? ഞാൻ പറഞ്ഞടാ അതെന്താ ഈ സംശയം ഉണ്ടാകാനുള്ള കാരണം? കാരണം അച്ഛോ, ഇത് ഈ ഇടയ്ക്ക് ഒരു ധ്യാനഗുരു പറഞ്ഞു കത്തോലിക്കര് ദശാംശം കൊടുക്കണം. അത് തന്നെയല്ലേ ചാ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു ഈ ദശാംശം നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അനാഥാലയങ്ങളിൽ കൊടുക്കുന്നതും ദശാംശത്തിൽ പെടുകയല്ല, സുവിശേഷ പ്രഘോഷണത്തിന് കൊടുക്കുന്നത് മാത്രമേ ദശാംശത്തിൽ പെടുകയുള്ളൂ. ഓ, ഞാൻ പറഞ്ഞേ അത് അച്ഛന് കാശിനെന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയത്. ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി ഞാൻ അവരോട് പറഞ്ഞു, ഈട കത്തോലിക്കർക്ക് പോരാ, ക്രിസ്ത്യാനികൾക്ക് ആർക്കും ദശാംശം കൊടുക്കാൻ ഒരു കടമയുമില്ല. ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കണ്ട. എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ നമ്മുടെ മതത്തിന്റെ സ്ഥാപകൻ കർത്താവ് ഈശോ മിശിഹായ ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹം എവിടെയാ സംസാരിക്കുന്നത്? നാല് സുവിശേഷങ്ങളിലും വായിച്ചു നോക്ക്, ഒരിടത്ത് പോലും കർത്താവ് പറയുന്നില്ല ദശാംശം കൊടുക്കടാ. അതുകൊണ്ട് ദശാംശം കൊടുക്കാൻ ഒരു കടമയും ക്രിസ്ത്യാനിക്കില്ല. ഉറപ്പ്. ഇത് പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥലം വീതിച്ച് വന്നപ്പോൾ ഒരു ഗോത്രത്തിന് കഞ്ഞുകുടിക്കാൻ വകയില്ലാതെ വന്നപ്പം കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു ക്രമീകരണമാണ് ദശാംശം. സന്തോഷമായി, വളരെ സന്തോഷമായി, പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടിയവന്. ഞാൻ പറഞ്ഞു പക്ഷെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10:21 മർക്കോസ് 10:21 ആ സാഹചര്യം ഓർക്കണം. കർത്താവ് അങ്ങോട്ട് ചെന്നപാടെ ഒരുത്തൻ ഓടി പരവേശം പിടിച്ച് ഇങ്ങോട്ട് വരിക, മുട്ടുകുത്തി നിന്നിട്ട് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഇത്രയും തീഷ്ണമതിയായ ഒരുത്തനെ സുവിശേഷത്തിൽ ആദ്യം കാണുന്ന, രക്ഷപ്പെടാൻ എന്നാ ചെയ്യണം? ഈശോ പറഞ്ഞടാ പ്രമാണം നോക്ക്. അപ്പൊ അവൻ പറയുന്ന മറുപടിയുണ്ട്, എല്ലാ പ്രമാണങ്ങളും ചെറുപ്പം മുതലേ ഞാൻ കൃത്യമായിട്ട് നോക്കുന്നു. ഓ, പ്രമാണം നോക്കാൻ പാലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലം ഏതാ? ചെറുപ്പമാ. എങ്ങനെ അറിയാം? പ്രായമായവരോട് ചോദിച്ചാൽ നീ ചെറുപ്പമാ. ഇവൻ പറയുന്നു പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതൽ കൃത്യമായിട്ട് അനുസരിക്കുന്നു. അവനോടാ പറയുന്നത് എല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്നവനോട് ഒരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നവനുള്ള വ്യവസ്ഥയാണ് എന്ത്? ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നിട്ട് ഞാൻ ജൂബിയോട് പറഞ്ഞു, ലൂണാർ ജൂബിയോട് പറഞ്ഞു, എടാ ദശാംശം കൊടുക്കാൻ ക്രിസ്ത്യാനിക്ക് ഒരു കടമയുമില്ല, പിന്നെ എന്താ ഉള്ളത്? ശതം, 100, ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, മുഴുവൻ കൊടുക്കാനാ കടമ. പിന്നീട് 3 മാസത്തേക്ക് അവൻ എന്നെ വിളിച്ചിട്ട് ഈശോ കൂടെ ഉള്ളവൻ അറിയാതെ ഈശോയുടെ സ്വഭാവം പടർന്ന് കയറും. കൊടുക്കുക, ഇതാ ഈശോയുടെ സ്വഭാവം. മർക്കോസ് 10:45, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും. അങ്ങനെ ശുശ്രൂഷിച്ച് അനേകരുടെ മോചനദ്രവ്യമായി തന്റെ ജീവൻ തന്നെ കൊടുക്കാൻ, കൊടുത്ത് അവസാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജീവൻ. ഈശോ അതാണ് നമ്മുടെ കൂടെ, എൻ്റെ കൂടെയായിരിക്കുന്ന ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്. കൊടുക്കുക, നിങ്ങളെല്ലാവരും കൊടുക്കുന്നവരാണ്. രാവിലെ മുതൽ മാതാപിതാക്കള് മക്കളെ വളർത്തുന്നത് കൊടുത്താണ്. സ്വന്തം സമയം, ആരോഗ്യം, അധ്വാനം, സ്നേഹം, കരുണ, സാന്നിധ്യം, ഇതെല്ലാം കൊടുത്താണ് മക്കളെ വളർത്തുന്നത്. എന്നിന് ദമ്പതികൾ പരസ്പരം നിങ്ങൾ കൊടുക്കുന്നവരാ. കൊടുക്കുക, അതും കൂടുതൽ കരുണയോടെ കാരുണ്യത്തോടെ കൊടുക്കുക, തമ്പുരാന്റെ സ്വഭാവം. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പാപ്പ 5-6 മാസങ്ങൾക്ക് മുമ്പ് അവിടെ കൂടിയ 1.5 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ടോ? അവരെല്ലാവരോടും പറഞ്ഞുണ്ട്. ഓ, പുള്ളി പറഞ്ഞു വെരി ഗുഡ്. അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരന്റെ കണ്ണിൽ നോക്കിയിട്ടുണ്ടോ? ടോട്ടൽ സൈലൻസ്, നിശബ്ദത.
നമുക്ക് പോലും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ചൊവ്വേ നേരെ ഒരു ധർമ്മക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട്. അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരന്റെ കയ്യേൽ തൊട്ടിട്ടുണ്ടോ? വീണ്ടും നിശബ്ദത. അടുത്ത വചനം, നിങ്ങൾ തൊടാൻ മറന്നു പോകുന്ന ധർമ്മക്കാരന്റെ കരം കർത്താവീശോമിശിഹായുടെ ശരീരമാണ്. നിങ്ങൾ തൊടാൻ മറന്നു പോകുന്ന ധർമ്മക്കാരന്റെ കരം കർത്താവീശോമിശിഹായുടെ ശരീരമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ശരീരമെന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഇവിടത്തെ ധർമ്മക്കാരൻ, ഇത് ആദ്യം പറയുന്നത് ഫ്രാൻസിസ് പാപ്പായൊന്നുമല്ല. മത്തായിയുടെ സുവിശേഷം 25:25 അവൻ പറയുന്നു, വിശക്കുന്നവൻ ഞാനാണ്, ദാഹിക്കുന്നവൻ ഞാനാണ്, വസ്ത്രമില്ലാതെ നിൽക്കുന്നവൻ ഞാനാണ്, രോഗിയായിരിക്കുന്നവൻ ഞാനാണ്, സ്വന്തം നാടില്ലാത്ത പരദേശി ഞാനാണ്, പോരാ കുറ്റക്കാരനായിട്ട് ജയിലിൽ കിടക്കുന്നവൻ ഞാനാണ്. ഞാൻ അവസാനിപ്പിക്കുക, പറഞ്ഞതൊന്ന് ചുരുക്കുകയാണ്. അതായത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെയുണ്ട്. ആ ഈശോ എൻ്റെ കൂടെയുണ്ടേ എങ്കിൽ ആ അവബോധത്തോടെ ജീവിക്കുന്ന വ്യക്തി, ജീവിക്കുന്നവൻ, ജീവിക്കുന്നവൾ അറിയാതെ പടിപടിയായിട്ട് അവൻ്റെ സ്വഭാവം കാണിക്കും. അവൻ്റെ സ്വഭാവത്തിൻ്റെ മർമ്മം കൊടുക്കുക, കൊടുക്കുക, കരുണയോടെ കൊടുക്കുക. ദിവ്യ കാരുണ്യമാകുന്ന ഈശോ, സ്വന്തം ശരീരം പോലും തരുന്ന ഈശോ, സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന ഈശോയുടെ ആ വലിയ കൊടുക്കൽ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നവരാണ്. പ്രാർത്ഥിക്കാം കൂടുതൽ കൂടുതൽ ഇതിൽ വളർന്നു വരാൻ വേണ്ടി. രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇന്ന് മുതൽ ചൊല്ലേണ്ട സുഹൃത്ത ജപം ഏതാണ്? എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞേ, ഒരിക്കൽ കൂടി, ഈശോ എന്റെ കൂടെയുണ്ട്. ഇന്ന് മുതൽ നമ്മൾ പറയും, തമ്പുരാൻ കൂടെയുള്ള അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു ചെറു പ്രാർത്ഥനയോടെ നമ്മൾ അവസാനിപ്പിക്കുക, അതിനുശേഷം പരിശുദ്ധ കുർബാന. എഴുന്നേറ്റ് നിൽക്കാൻ എല്ലാവരും കണ്ണുകളടച്ചേ, കണ്ണുകളടച്ചേ. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും കണ്ണടയ്ക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പുക. എന്റെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ, മനസ്സിന്റെ മൗനത്തിൽ എന്നോടൊപ്പം എന്റെ ഹൃദയത്തിലായിരിക്കുന്നവൻ ഈശോയാണ്. നാഥ, നീ എന്റെ ഉള്ളിലുണ്ട്, എന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് ഉറപ്പു തരുന്ന നിന്റെ വചനം. ഈശോയെ, നീ കൂടെയുണ്ട് എന്നുള്ള അനുഭവത്തിൽ ജീവിക്കാൻ, ആ വിശ്വാസത്തിൽ വളർന്നു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, നീ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. ഈശോയെ, നീ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ മക്കളിലേക്ക് പകരാൻ കൃപ തരണമേ. നീ കൂടെയുള്ള കുടുംബങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. നീ കൂടെയുണ്ടെങ്കിൽ നിന്റെ സ്വഭാവം അത് പകർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. കാരുണ്യത്തോടെ എല്ലാവരോടും പെരുമാറാൻ, കാരുണ്യത്തോടെ എല്ലാവർക്കും കൊടുക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. പിതാവായ ദൈവമേ, നിന്റെ വാത്സല്യം നിറഞ്ഞ സ്നേഹവും പുത്രനായ ഈശോയെ എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള നിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ ഈ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും നന്ദി. തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ കൂടിയത് ചെറിയ സമൂഹമാണ്. ഈ ചെറുതിനെയാ ദൈവം വലുതാക്കുന്നത്. 12 പേരുടെ സമൂഹത്തെയാണ് സഭയാക്കി ദൈവം വളർത്തിയത്, വളർത്തും. തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ ഒന്നും അസാധ്യമാകില്ല. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും പ്രാർത്ഥന. എന്നെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു.